ഇനിയാണ് മുരളി ഗോപി വിമർശിക്കപ്പെടേണ്ടത് എവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഹായ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൻ്റെ 7th anniversary എന്ന ഇന്ദ്രജിത്ത് സുമാനിട്ട പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകളാണ് ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകം. ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ പൊതുക്കുത്തുകൾ ശ്രദ്ധയിൽപ്പെടുത്തി ഇടതുപക്ഷത്തിനൊരു നവീകരണം ആണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്നും, എന്നാൽ ടിയാൻ പോലുള്ള സിനിമകളിലൂടെ അദ്ദേഹത്തിൻ്റെ വലതുപക്ഷ അനുഭവം പ്രകടമാണെന്നുള്ളതും മറുപക്ഷം പറഞ്ഞിട്ടാണ് അവിടെ വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൽ കൈവേരി സഹോദരനായിട്ട് അഭിനയിച്ച ഹരീഷ് പേരടി വരെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുരളി ഗോപിയുടെ ഇൻ്റർവ്യൂ പലത് കണ്ടതും പ്രകാരവും പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളും കൂടെ വിലയിരുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇന്നിവിടെ പറയാം. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ രസികൻ മമ്മൂട്ടി മോഹൻലാൽ ഫാൻ ഫൈറിനെ കുറിച്ചും, രണ്ടാമത്തെ സിനിമയായ ഈ അടുത്ത കാലത്ത് ഒരു മൾട്ടിപ്പിൾ നരേറ്റീവും, പിന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഭയങ്കര ഉറച്ച രാഷ്ട്രീയം പറയുന്നൊരു സിനിമയും, ടിയാൻ ഒരു പാൻ ഇന്ത്യൻ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്നതും, കമ്മാര സംഭവം രാഷ്ട്രീയക്കാർ ബയോപിക്കുകളെ ഒരു ടൂളായി ഉപയോഗിക്കുന്നതിനെ കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇത്തരം സിനിമകളിലൂടെ പല രാഷ്ട്രീയം പറഞ്ഞ അദ്ദേഹത്തെ രാഷ്ട്രീയക്കാർ ഒരു ടൂളായി ഉപയോഗിക്കുന്നു, അവരുടെ രാഷ്ട്രീയം പറയാൻ വേണ്ടി ഇദ്ദേഹത്തെ ഉപയോഗിക്കുന്നു, അങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഒരു കലാകാരൻ നിഷ്പക്ഷമായി സത്യസന്ധമായി കാര്യങ്ങൾ പറയണമെന്നാണ് അദ്ദേഹം മറ്റ് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞതായിട്ട് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൽ എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് നോക്കാം. ഈ ഇടതു പാർട്ടി രണ്ടായ അതിലൊന്ന് ഇടതും പിന്നൊന്ന് വലതും ആവണ്ടേ? ഇവിടെ കമ്മ്യൂണിസ്റ്റിനും മാർക്സിസ്റ്റിനും ഒരു ശബ്ദമുണ്ടെങ്കിൽ അത് ആർ പി എമ്മിലൂടെ മാത്രമേ തൽക്കാലം ലോകം. എന്റെ അച്ഛൻ ചാത്തൂനെ പറ്റി കേട്ടിട്ട് നിലവിലുള്ള ഒരു കേരള രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഒരു സത്യസന്ധമായ ഒരു തുറന്നെടുത്ത് പോലെയാണ് അദ്ദേഹം സമീപിച്ചിരിക്കുന്നതാണ് എനിക്ക് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഭരത് ഗോപി അവസാന കാലങ്ങളിൽ ആർ എസ് എസിലേക്ക് പോയതും എല്ലാം ചേർത്ത് കൂട്ടി വഴിച്ച് മുരളി ഗോപി എല്ലാവരും വലതുപക്ഷക്കാരനാക്കി തീർക്കുന്നുണ്ട്. സത്യത്തിലൊരു കറകളഞ്ഞ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് തോന്നിയിട്ടുള്ളത്. ഒരു പാർട്ടിയോ രാഷ്ട്രീയമോ മറ്റു പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനെതിരെ, അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ തന്നെ, അത് ഇടതുപക്ഷത്തിൽ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടായിരിക്കേണ്ട ഒരു ശുദ്ധി കലശമാണ് അദ്ദേഹം ആ സിനിമയിലൂടെ ചെയ്തതാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത്. ഈ ഒരു സിനിമയിൽ അദ്ദേഹം ഇടതുപക്ഷത്തിലെ ചില പുഴുക്കുത്തുകൾ തുറന്നു കാട്ടിയത് കൊണ്ട് അദ്ദേഹം ഒരു സംഘപരിവാർ രാഷ്ട്രീയം ചുമക്കുന്ന ആളാകുന്നത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല. വാച്ചുനാനന്ദൻ, പിണറായി വിജയൻ എന്നൊക്കെ കാണിക്കുന്നതിലൂടെ അദ്ദേഹം എ ബി വി പിയെ കാണിക്കുന്നുണ്ട്, പിന്നെ സൈമൺ ബ്രിട്ടോയുടെ അല്ലെങ്കിൽ ടി പിയുടെ ഇങ്ങനെ ആനുകാലികമായി ഉണ്ടായിരിക്കുന്ന പല കഥകളിൽ നിന്നും പല ചേരികളിൽ നിന്നുമാണ് ആ കഥ ഉണ്ടായതെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക സംഘപരിവാർ രാഷ്ട്രീയം ഉണ്ടെന്ന് തോന്നിയിട്ടേയില്ല. അപ്പോൾ എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് മുരളി ഗോപി തന്നെ പറയുന്നതെന്ന് നമുക്ക് വരുമ്പോൾ, ഒരു പാൻ ഇന്ത്യൻ പൊളിറ്റിക്സ് ആണ് അദ്ദേഹം പറയുന്നത്. ഹിന്ദു മുസ്ലിം സാഹോദര്യം, ഹിന്ദുവിലെ നന്മ അല്ലെങ്കിൽ മുസ്ലിമിലെ നന്മ ഒക്കെ കാണിക്കുക എന്നുള്ളതാണ് അയാൾ ശ്രമിച്ചിരിക്കുന്നത്. മതങ്ങളുടെ സവിശേഷതകൾ ഉയർത്തിപ്പിടിക്കാനാണ് അദ്ദേഹം ശ്രദ്ധിച്ചിരിക്കുന്നത്. ഒരു നല്ല ഹിന്ദു എന്തായിരിക്കണം, ഒരു നല്ല മുസ്ലിം എന്തായിരിക്കണം എന്നൊക്കെ പറയും. ഈ നേരത്തെ പറഞ്ഞ അതേ പാറ്റേൺ, ലെഫ്റ്റ് റൈറ്റിലെ അതേ പാറ്റേണാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മതത്തിനെ ഒരു ടൂളാക്കി അത് തീവ്രവാദത്തിന് ഉപയോഗിക്കുന്ന ആളുകളെ എതിർക്കുകയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിലാണ് അദ്ദേഹത്തിന് സംഘപരിവാർ ചായവ് കൂടുതലുണ്ട് എന്ന് ആരോപിക്കപ്പെട്ടത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഇന്ദ്രജിത്തിൻ്റെ ക്യാരക്ടറൊക്കെ ബ്രാഹ്മണിക്കൽ ഒരു സാധനമൊക്കെ കാണിക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്ന് തോന്നുന്നു. രണ്ട് തരം യുദ്ധങ്ങളുണ്ട്, ശരിയായ യുദ്ധം, തെറ്റായ യുദ്ധം. ശരിയായ യുദ്ധത്തിന് മുൻപ് ഏതൊരു പോരാളിക്കും ശക്തിക്ഷയത്തിൻ്റെ ഒരു നിമിഷമുണ്ടാകും. അതിന് കാരണം അവൻ ഒറ്റയ്ക്കാണ് എന്ന തിരിച്ചറിവ്. എനിക്ക് വ്യക്തിപരമായിട്ടൊരു എതിർപ്പ് തോന്നിയത് മതത്തിൽ അങ്ങനെ ഒരു നെല്ലും പകരം തിരിക്കുക എന്നുള്ള കാര്യം അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു മതത്തിൻ്റെ ഒരു സൈഡ് നല്ലതാണെന്നും മറു സൈഡ് മോശമാണെന്നും പറയാൻ കഴിയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ സിനിമയെ അങ്ങനെ വിമർശിക്കാം, അല്ലാതെ അദ്ദേഹം ഒരു സംഘപരിവാർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചു എന്നുള്ള രീതിയിൽ ആ സിനിമയെ വിമർശിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. നോക്കാം അതിനെക്കുറിച്ചും എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന്. ഇനി കമ്മാര സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ, ചരിത്രത്തിൽ വലിയ സ്ഥാനമൊന്നുമില്ല, അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്നും ഒളിച്ചോടിയ ഒരു വ്യക്തി പിന്നീട് മഹാനാകുന്നതും അദ്ദേഹത്തിന് വേണ്ടി ഒരു ബയോപിക് സൃഷ്ടിക്കുന്നതും ആ ബയോപിക്കിനെ രാഷ്ട്രീയ ടൂളായി ഉപയോഗിക്കുന്നതുമാണ് കമ്മാര സംഭവത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതൊരു റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് ഈ അടുത്തുണ്ടായ ചില കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്.
ഇനി കോവിഡ് പ്രതിസന്ധിയൊക്കെ കഴിഞ്ഞാൽ കേരളത്തിലും അതുപോലൊരു സിനിമ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് റെലവൻ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തീം തന്നെയാണ് കമ്മാര സംഭവം. പിന്നെ ഇവിടെ വരാൻ പോകുന്നത് ഒരു രാഷ്ട്രീയ സുനാമി ആയിരിക്കും. ചൈ ഭൂകമ്പം നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? ചരിത്രം എം എൻ നമ്പ്യാരെ നമുക്ക് എം ജി ആർ ആക്കാം. അപ്പോൾ നിലവിലുള്ള ഇടതുപക്ഷത്തെ എതിർത്തുകൊണ്ട് സംഘപരിവാരുകാരനാകുകയും ചിലവർ അങ്ങനത്തെ ഒരു സിനിമ ഇടതുപക്ഷ നന്മ കറകളഞ്ഞ ഇടതുപക്ഷത്തെ കാണിച്ചുകൊണ്ട് ഇടതുപക്ഷക്കാരനും ഒക്കെ ആക്കിയിട്ട് ഇദ്ദേഹത്തിനായിട്ട് ഇങ്ങനെ കൂട്ടിക്കുഴയ്ക്കുകയാണ്. പല സ്ഥലത്തും പല രാഷ്ട്രീയ സ്ഥലങ്ങളിലും മുരളി ഗോപി ഒരു ടൂളാക്കി മാറ്റുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നിലപാടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നതാണെങ്കിൽ കലാകാരന് പ്രത്യേകം ഒരു രാഷ്ട്രീയ ചായ്വ് പാടില്ല, ഒരു നിഷ്പക്ഷനായി നിന്ന് സത്യസന്ധമായി കഥ പറഞ്ഞാൽ മാത്രമേ ഒരു കലാകാരനൊരു പറയാൻ കഴിയൂ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ആവശ്യം കലാകാരനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പൊളിറ്റീഷ്യൻസിൻ്റെ ഇതാണ്, ആർട്ടിസ്റ്റിൻ്റെ അല്ല. പൊളിറ്റീഷ്യൻസ് ഷുഡ് ബി പൊളിറ്റിക്കലി കറക്റ്റ് ബിക്കോസ് ദേ ഹാവ് എ ട്രേഡ് ടു മെയിൻറ്റെയിൻ. ആർട്ടിസ്റ്റ് പൊളിറ്റിക്കലി കറക്റ്റ് ആവേണ്ടതല്ല, അവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയാനുള്ള അവസരം കിട്ടിയാൽ മാത്രമേ ജനാധിപത്യം പുലരുകയുള്ളൂ. ഇതിന് വിഘാതമായി നിൽക്കുന്നത് ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ആൾക്കാർ, പർട്ടിക്കുലർ പാർട്ടിയോ ഒന്നുമല്ല, എല്ലാ പാർട്ടികളിലും ഈ എലിമെൻറ്സ് ഉണ്ട്. ഏറ്റക്കുറച്ചിലുകളിലോടുകൂടി അത് കൃത്യമായിട്ടുണ്ട്. ഫാസിസ്റ്റിക് ടെൻഡൻസീസ് ടു എന്താണ് സൈലൻസ് ക്രിയേറ്റിവിറ്റി ഫോർ അവർ. അപ്പോൾ ഇത്രയും പറഞ്ഞതും കണ്ടതും കേട്ടതും എല്ലാം വെച്ചിട്ട് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും സമൂഹത്തിൽ പുഴുക്കുത്തുകൾക്കെതിരെ ശബ്ദമുയർത്തേണ്ട ഒരാളാണ് കലാകാരൻ, അതാണ് അയാളുടെ രാഷ്ട്രീയം എന്നാണ് മുരളി ഗോപിയുടെ വാദത്തിൻ്റെ രത്ന ചുരുക്കം. ഏറെക്കുറത് ശരിയാണ്, അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനോ അല്ലെങ്കിൽ ഒരു സംഘപരിവാര രാഷ്ട്രീയം പേറുന്ന ആളോ അല്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ. കൃത്യമായി നോക്കുകയാണെങ്കിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ലൂസിഫർ സിനിമയിലേക്ക് വരുമ്പോൾ അദ്ദേഹം പിടിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തെയോ അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷത്തെയോ അല്ല, അതിന് ഇടയ്ക്ക് നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അദ്ദേഹം ഇത്തവണ പിടുത്തം വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ദൈവം മരിച്ചു. മാലാഖമാരായി അത്രയും കാലം വേഷമിട്ട കള്ളന്മാരുടെ കയ്യിലായി ഭരണം. This is the world's biggest comedy, babe. It's called Indian politics. ഇവിടെ മേൽപ്പറഞ്ഞ പാറ്റേൺ തന്നെയാണ് അദ്ദേഹം ഫോളോ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ്സിലെ മക്കൾ രാഷ്ട്രീയം, അഴിമതി ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളെ വിമർശിക്കുകയും മറ്റൊരു നല്ല സൈഡിനെ അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ് ലൂസിഫറിലൂടെയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ലൂസിഫർ അതിൽ നിന്നുള്ള രാഷ്ട്രീയത്തിൽ നിന്നുള്ള കുറച്ചുകൂടെ മാസിലേക്ക് വേണ്ടി പല ചേരുവകളും ചേർത്ത് സിനിമകൾ മാറുന്നുണ്ട്. മുമ്പ് കണ്ട ടിയാനോ അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പോലെ അല്ല, ലൂസിഫറിൽ വേറെ കുറേ ഘടകങ്ങളും കൂടെ വരുന്നുണ്ട്. രാഷ്ട്രീയം ഒരു ചെറിയൊരു ഭാഗത്തിലൂടെ കടന്നു പോകുന്നുള്ളൂ. മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലെല്ലാം അദ്ദേഹം നിഷ്പക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇവിടെ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇനിയാണ് മുരളി ഗോപി വിമർശിക്കപ്പെടേണ്ടത് എവിടെയാണെന്ന് നമ്മൾ നോക്കേണ്ടത്. ഒരു കലാകാരൻ നിഷ്പക്ഷനായിരിക്കണം, സത്യസന്ധതയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ടൂളായിരിക്കണം അയാളുടെ കല എന്ന വാദം ഉന്നയിച്ചയാളാണ് മുരളി. എങ്കിൽ ലൂസിഫറിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായൊരു അജണ്ടയുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബയോപിക്കുകൾ ഇറക്കുന്നതിനെതിരെ ഒരു സിനിമ ചെയ്ത അദ്ദേഹം ഒരു പൊതു തിരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുമ്പെയാണ് ലൂസിഫർ ചെയ്തതെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. കലാകാരനൊരു പ്രത്യേക ചായ്വ് പാടില്ല എന്ന് പറയുന്ന അദ്ദേഹം ഇവിടെ രാഹുൽ ഗാന്ധിക്കൊരു സോഫ്റ്റ് കോർണർ കൊടുക്കുന്നത് നമുക്ക് കാണാം. അവിടെ ചെമ്പ് പുറത്തായി എന്ന് പറയേണ്ടി വരും. ഇവിടെയാണ് അദ്ദേഹം നിഷ്പക്ഷത അല്ലെങ്കിൽ അപൊളിറ്റിക്കൽ എന്ന് പറയുന്നതിൻ്റെ പ്രശ്നം മനസ്സിലാകുന്നത്. കൃത്യമായ രാഷ്ട്രീയം, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കലയിലും ജീവിതത്തിലും വേണം എന്ന് അദ്ദേഹം അല്ലെങ്കിൽ തിരുത്തി പറയേണ്ടി വരും. അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റുകാരനും അല്ലെങ്കിൽ സംഘപരിവാരുകാരനും ഒക്കെ ആക്കാൻ പോകുന്ന ആൾക്കാർ ഈ മൂന്ന് സിനിമയും കണ്ട് വിലയിരുത്തിയതിന് ശേഷം മാത്രം അതിന് ശ്രമിക്കുക. നല്ലൊരു കോൺഗ്രസ്സുകാരൻ മുരളിയിൽ തെളിഞ്ഞു വരുന്നത് കൃത്യമായി കാണാം. അതൊരിക്കലും തെറ്റല്ല, അങ്ങനെ ഒരു ഉറച്ച രാഷ്ട്രീയമുണ്ടെന്ന് പറയാൻ ആർജവം ഉള്ളിടത്തോളം. അപ്പോൾ വീണ്ടും കാണാം.